ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എന്താണ് ടോർക്ക്. ഒരു വാഹനം വാങ്ങാൻ പോകുന്ന സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ നോക്കും. പ്രധാനമായും എൻജിനിൽ നോക്കുന്ന ഒരു കാര്യമാണ് എൻജിൻ സി സി ടോർക്ക് പവർ. എൻജിൻ സി സിയെക്കുറിച്ച് ഒരു വീഡിയോ മുമ്പ് ചെയ്തിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ ടോർക്കിനെ കുറിച്ചാണ് പറയുന്നത്. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ടോർക്ക് എന്ന് പറഞ്ഞാൽ ടേണിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് ഫോഴ്സ്. ഒരു വസ്തുവിന് അതിൻ്റെ സെൻറ്റർ പോയിൻറ്റിൽ നിന്നും കറങ്ങാൻ ആവശ്യമായ ഒരു ഫോഴ്സാണ് ടോർക്ക്. ഉദാഹരണത്തിന്, ഒരു ടൈറ്റായ ഒരു സ്ക്രൂ ഒരു സ്ക്രൂ ഡ്രൈവറോ സ്പാനറോ ഉപയോഗിച്ച് അഴിക്കുമ്പോൾ അവിടെ ടോർക്കാണ് അപ്ലൈ ചെയ്യുന്നത്. ടോർക്ക് പ്രധാനമായും രണ്ട് കാര്യത്തെ ആശ്രയിച്ചിരിക്കും: ഫോഴ്സ്, പിന്നെ ഡിസ്റ്റൻസ്. ടോർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. ഫോഴ്സിനെയും ഡിസ്റ്റൻസിനെയും ആശ്രയിച്ചിരിക്കും ടോർക്ക്. ടോർക്ക് കൂട്ടണമെങ്കിൽ ഒന്നെങ്കിൽ ഫോഴ്സ് കൂട്ടണം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കൂട്ടണം. നമ്മളൊരു ടൈറ്റായ സ്ക്രൂ അഴിക്കാൻ വേണ്ടി വിവിധ തരം സ്പാനറുകൾ ഉപയോഗിക്കാറുണ്ട്. ചെറിയ സ്ക്രൂ അഴിക്കാനാണെങ്കിൽ ചെറിയ സ്പാനറും, വലിയ ഇപ്പോൾ ഒരു ലോറിയുടെയൊക്കെ നെട്ടാണ് അഴിക്കേണ്ടതെങ്കിൽ വലിയ സ്പാനറുമാണ് ഉപയോഗിക്കുന്നത്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് കൂടുമ്പോൾ ടോർക്ക് കൂടും. ഇതിനാണ് വിവിധ തരം സ്പാനറുകളും മറ്റു കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി എൻജിനിൽ എന്താണ് ടോർക്ക് എന്ന് പറയാം. എൻജിനിൽ ടോർക്ക് കൂട്ടണമെങ്കിൽ എൻജിനിലെ ഫോഴ്സോ ഡിസ്റ്റൻസോ കൂട്ടണം. എന്താണ് ഫോഴ്സ് എന്ന് പറയാം. നമ്മളുടെ ഫ്യുവൽ കത്തി പിസ്റ്റൺ മുകളിലേക്കും താഴിലേക്കും ആവാൻ ഉപയോഗിക്കുന്ന ഫോഴ്സാണ് നമ്മളിവിടെ ഫോഴ്സായി കണക്കാക്കുന്നത്. പിസ്റ്റൺ മുകളിലേക്കും താഴേക്കുമാണ് ചലിക്കുന്നത്. ഇതിനെ കറക്കമാക്കി മാറ്റുന്നത് ക്രാങ്കും ക്രാങ്ക് ഷാഫ്റ്റുമാണ്. ഇവിടെ എൻജിനിൽ ടോർക്ക് കൂട്ടണമെങ്കിൽ ഒന്നെങ്കിൽ ഫോഴ്സ് കൂട്ടണം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കൂട്ടണം. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ക്രാങ്ക് പിന്നിൽ നിന്നും ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സെൻറ്റർ പോയിൻറ്റിലേക്കുള്ള ലെങ്തിനെയാണ് ഇവിടെ ഡിസ്റ്റൻസായി കണക്കാക്കുന്നത്. അതുകൊണ്ട് ഈ ഡിസ്റ്റൻസ് കൂട്ടിയാലും ടോർക്ക് കൂടും. പ്രധാനമായും ഡീസൽ എൻജിനുകളിൽ ടോർക്ക് കൂടുതലായിരിക്കും. ടോർക്ക് കൂടുമ്പോൾ ലോഡിംഗ് കപ്പാസിറ്റി കൂടും. പ്രധാനമായും ഡീസൽ എൻജിൻ ഉപയോഗിക്കുന്നത് ലോറികളിലും ബസ്സുകളിലുമാണ്. അതിനാണ് കൂടുതൽ ലോഡിംഗ് കപ്പാസിറ്റി ഉള്ളത്. ടോർക്ക് കൂടുന്നതിനനുസരിച്ച് സ്പീഡ് കുറയും. ഏറ്റവും കൂടുതൽ ടോപ്പ് സ്പീഡ് ഉള്ളത് പെട്രോൾ എൻജിനുകൾക്കായിരിക്കും. അതുകൊണ്ടാണ് റേസിംഗ് കാറിലും മറ്റും പെട്രോൾ എൻജിനുകൾ ഉപയോഗിക്കുന്നത്. ഒരു വണ്ടി നിർത്തിയിട്ട സ്ഥലത്തുനിന്ന് മുന്നോട്ടെടുക്കാനോ കുത്തനെയുള്ളവർ കയറാനോ അവിടെ സ്പീഡല്ല ആവശ്യം, ടോർക്കാണ്. ഇവിടെയാണ് നമ്മൾ ടോർക്കിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നത്. പവർ കൂടിയ വണ്ടിക്കായിരിക്കും കൂടുതൽ സ്പീഡ് ഉണ്ടാവുക. പക്ഷേ ടോർക്ക് കൂടിയ വണ്ടിക്കായിരിക്കും കൂടുതൽ ലോഡിംഗ് കപ്പാസിറ്റി ഉണ്ടാവുക. എപ്പോഴും എൻജിനിലെ ടോർക്ക് കൊണ്ട് മാത്രം വീലുകളെ തിരിക്കാൻ എപ്പോഴും സാധിക്കണമെന്നില്ല. അതിനുവേണ്ടിയാണ് നമ്മൾ ഗിയർ ബോക്സ് ഉപയോഗിക്കുന്നത്. എൻജിൻ ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ടോർക്ക് ഗിയർ ബോക്സിൽ നിന്നും കിട്ടും. അതുകൊണ്ട് വിവിധ സന്ദർഭങ്ങളിൽ ടോർക്കിനെ വേരി ചെയ്യിക്കലാണ് നമ്മളുടെ ഗിയർ ബോക്സിൻ്റെ ആവശ്യം. ഫസ്റ്റ് ഗിയറിലും റിവേഴ്സ് ഗിയറിലുമാണ് ഏറ്റവും ടോർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഗിയറിനും റിവേഴ്സ് ഗിയറിനും സ്പീഡ് വളരെ കുറവായിരിക്കും. സ്പീഡ് കുറയുന്നതിനനുസരിച്ച് ടോർക്ക് കൂടും. ടോർക്കിനെ സാധാരണയായി കണക്കാക്കുന്നത് ഫോഴ്സിൻ്റെ യൂണിറ്റായ ന്യൂട്ടണും ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റായ മീറ്ററും കൂടി ന്യൂട്ടൺ മീറ്ററായാണ് ടോർക്കിനെ കണക്കാക്കുന്നത്. അതിൻ്റെ ഷോർട്ട് ഫോമായി എൻഎം. ഇത്രയും കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ടോർക്കിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ അണേബിൾ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ പേർക്ക് ഷെയർ ചെയ്യുക. എങ്കിൽ താങ്ക്സ് ഫോർ വാച്ചിങ്.